ഭാഗവത കഥകൾ 154. സത്രാജിത് കൊല്ലപ്പെടുന്ന സമയത്ത് ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രരുടെ രാജധാനിയിൽ തന്റെ പിതൃസഹോദരി പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേൾക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ. വിദുരരാണ് കൗരവരുടെ കെണിയിൽ നിന്നും പാണ്ഡവരെ രക്ഷപ്പെടുത്തിയത്. സ്ത്രീസംഗമം നടത്തിയാൽ മരണമടയും എന്ന ശാപം ലഭിച്ച പാണ്ഡു ഭാര്യമാരായ കുന്തിയും മാദ്രിയുമൊത്ത് വനത്തിലേക്ക് പോയപ്പോൾ ഇനി സിംഹാസനം തനിക്ക് തന്നെ എന്ന് ധൃതരാഷ്ട്രർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ പാണ്ഡുവും ഒപ്പം മാദ്രിയും മരണപ്പെടുകയും കുന്തി പാണ്ഡവരായ 5 പുത്രന്മാരെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ ആ പ്രതീക്ഷ അസ്ഥാനത്തായി. അങ്ങനെ രാജാധികാരം പാണ്ഡുവിന്റെ പ്രഥമ പുത്രനും കൗരവരുടെയും പാണ്ഡവരുടെയും ജ്യേഷ്ഠ സഹോദരനുമായ ധർമ്മപുത്രർക്ക് അവകാശപ്പെട്ടതാണ് എന്ന തീരുമാനം ഭീഷ്മർ കൃപർ മുതലായവർ ചേർന്ന് ധൃതരാഷ്ട്രരെ ബോധ്യപ്പെടുത്തി. മറ്റു മാർഗമില്ലാതെ ധൃതരാഷ്ട്രർ ധർമ്മപുത്രരെ വിധിപ്രകാരം യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അധികാരം തന്റേത് എന്നുറപ്പിച്ചിരുന്ന ദുര്യോധനനും സഹചരനായ കർണനും ഇത് സഹിക്കാനായില്ല. എങ്ങനെയും പാണ്ഡവരെ നശിപ്പിക്കണം എന്ന് ഉറപ്പിച്ച അവർ കണ്ടുപിടിച്ച വഴിയായിരുന്നു അരക്കില്ലത്തിലാക്കി കുന്തിയെയും പാണ്ഡവരെയും കൊലപ്പെടുത്തുക എന്നത്. ഇതിനായി വിദൂരപ്രദേശമായ വാരണാവതത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ച് അവരെ അങ്ങോട്ടു മാറ്റാൻ ധൃതരാഷ്ട്രരെ അവർ പ്രേരിപ്പിച്ചു. അങ്ങനെ വാരണാവതത്തിൽ പാണ്ഡവർക്കായി വലിയൊരു കൊട്ടാരമൊരുങ്ങി. ദുര്യോധനന്റെ ആജ്ഞപ്രകാരം പുരോചനൻ എന്ന ശില്പിയാണ് തീയിട്ടാൽ പെട്ടെന്ന് നശിക്കുന്ന അരക്ക് ഉള്ളിൽ നിറച്ച ആ കൊട്ടാരം അഥവാ അരക്കില്ലം നിർമ്മിച്ചത്. ചതി മനസ്സിലാക്കിയ വിദുരർ ദുര്യോധനൻ അറിയാതെ കൊട്ടാരത്തിനടിയിൽ പാണ്ഡവർക്കും കുന്തിക്കും രക്ഷപ്പെടാനായി തന്റെ വിശ്വസ്തനെ കൊണ്ട് ഒരു തുരങ്കവും നിർമ്മിച്ചു. കൊട്ടാരത്തിലെത്തി താമസമാരംഭിച്ച പാണ്ഡവർ ഏകദേശം ഒരു വർഷക്കാലം അവിടെ സുഖമായി താമസിച്ചു. ഒരു ദിവസം അവിടെ ഒരു രാക്ഷസി തന്റെ 5 പുത്രന്മാരുമായി അന്തിയുറങ്ങി. അന്ന് തന്നെയാണ് പുരോചനൻ കൊട്ടാരത്തിന് തീവച്ചതും. തീക്കുള്ളിൽ അകപ്പെടാതെ പാണ്ഡവരും കുന്തിയും തുരങ്കം തുറന്ന് അതിലൂടെ രക്ഷപ്പെട്ടിരുന്നു. പാണ്ഡവർ രക്ഷപ്പെട്ടു എന്ന് വിദുരർ ഒഴികെ മറ്റാരും അറിഞ്ഞില്ല. കത്തിക്കരിഞ്ഞു കിടന്ന രാക്ഷസിയുടെയും 5 പുത്രന്മാരുടെയും മൃതദേഹം കണ്ട് പാണ്ഡവർ മരിച്ചിരിക്കും എന്ന നിഗമനത്തിലെത്തി ദുര്യോധനനും കൂട്ടരും ആശ്വസിച്ചു. എന്നാൽ ഭീഷ്മർ, ദ്രോണർ തുടങ്ങി കൊട്ടാരത്തിലെ മറ്റെല്ലാവരും പാണ്ഡവരുടെ ദുരന്തത്തിൽ അതീവ ദുഃഖിതരായിരുന്നു. ലോകബോധ്യത്തിനായി ദുഃഖം ഭാവിച്ച് ധൃതരാഷ്ട്രരെ സന്ദർശിച്ചും വിദുരരോട് ഇനിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തും ഹസ്തിനപുരത്തിലായിരിക്കുമ്പോഴാണ് സത്രാജിത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ശ്രീകൃഷ്ണനെ തേടിയെത്തിയത്. വീരരസ പ്രധാനി കൂടിയായിരുന്ന സത്യഭാമ തന്റെ പ്രിയ പിതാവിന് സംഭവിച്ച ദുരന്തത്തിൽ അത്യധികം പ്രകോപിതയായി. യഥാവിധി മൃതശരീരം സംസ്കരിക്കുന്നതിന് പകരം എണ്ണത്തോണിയിൽ കേടുകൂടാതെ സത്രാജിത്തിന്റെ ശരീരം സൂക്ഷിച്ചു വയ്ക്കാൻ ഏർപ്പാട് ചെയ്ത സത്യഭാമ വിവരം ശ്രീകൃഷ്ണനെ അറിയിക്കാൻ പുറപ്പെട്ടു. വിവരങ്ങൾ അറിഞ്ഞ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. എല്ലാവരും സമാധാനപൂർവ്വം കഴിയുന്ന ദ്വാരകയിൽ ഇപ്രകാരം കൊള്ളയും കൊലയും ചെയ്തവർ ആരായിരുന്നാലും അവരെ വധിക്കുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനത്തോടെ ശ്രീകൃഷ്ണനും ബലരാമനും ഹസ്തിനപുരിയിൽ നിന്നും മടങ്ങിയെത്തുന്നു എന്ന വാർത്ത കേട്ട് ശതധന്വാവ് ഭയന്ന് വിറച്ചു. പേടിച്ചേരേണ്ട ശതധന്വാവ് അക്രൂരനെയും കൃതവർമാവിനെയും സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ചങ്ങാതിമാരെ, നിങ്ങളും കൂടിയാണല്ലോ പ്രേരണ ചെലുത്തി എന്നെക്കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിച്ചത്. ഇപ്പോഴിതാ നമ്മെ ശിക്ഷിക്കാനുറച്ചാണ് ബലരാമനും ശ്രീകൃഷ്ണനും മടങ്ങിവരുന്നത്. രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കൂ. ഇത് കേട്ട കൃതവർമ്മൻ
തനിക്ക് ഈ കൃത്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് കൈയൊഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഉഗ്രകോപികളായ ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശത്രുത വരുത്തും എന്നതിനാൽ ശതധന്വാവിന് എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യാനും വയ്യെന്ന് പറഞ്ഞൊഴിഞ്ഞു. അക്രൂരൻ പാടെ കഴിഞ്ഞതെല്ലാം മറന്നുപോയതുപോലെ ഇങ്ങനെ പറഞ്ഞു: ശതധന്വാവേ, അങ്ങെന്താണ് ഈ പറയുന്നത്? സത്രാജിത്തിന്റെ വധത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ശത്രുവാക്കാൻ ആർക്ക് ധൈര്യമുണ്ടാവും? അദ്ദേഹത്തിന്റെ അത്ഭുത വീര്യം നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? കംസനെ വെല്ലാൻ ദേവേന്ദ്രന് പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് കേവലം ബാലനായിരുന്ന കൃഷ്ണൻ കുവലയപീഠത്തെയും ചാണൂരനെയും മുഷ്ടികനെയുമൊക്കെ മലർത്തിയടിച്ച് കൊന്ന് കംസനെ നിഗ്രഹിച്ച് നമ്മെയെല്ലാം രക്ഷിച്ചത്. പരമദിവ്യനായ കൃഷ്ണന്റെ ലീലയാണ് ഈ വിശ്വത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. അദ്ദേഹത്തിന്റെ ചെയ്തികളും അതിന്റെ അർത്ഥങ്ങളും സാധാരണക്കാരായവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് അവിടുത്തെ തന്നെ മായാശക്തിയാലത്രേ. ഗോവർദ്ധന പർവ്വതം 7 ദിവസം ഒറ്റക്കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചവനെ എതിരിടാൻ നമുക്കാവുമോ? അതിശയമായ പ്രവൃത്തിവിശേഷങ്ങളുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ നമിക്കുന്നു. അദ്ദേഹം എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലെ സത്തയത്രേ. ഇങ്ങനെയെല്ലാം ശ്രീകൃഷ്ണ സ്തുതി പാടി അക്രൂരൻ ധ്യാനത്തിൽ പ്രവേശിച്ചു. ശതധന്വാവ് ആകെ അമ്പരപ്പിലായി. രത്നം തേടിയാണല്ലോ ശ്രീകൃഷ്ണൻ എത്തുക. അപ്പോൾ രത്നം തന്റെ കയ്യിലില്ലെങ്കിൽ കൃഷ്ണനെ അത് പറഞ്ഞ് കബളിപ്പിക്കാമെന്ന് കരുതി ശതധന്വാവ് അക്രൂരന്റെ കയ്യിൽ രത്നമേൽപ്പിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. രത്നം കയ്യിൽ കിട്ടിയ അക്രൂരൻ അത്രയും സമയം പറഞ്ഞതെല്ലാം ക്ഷണനേരം കൊണ്ട് മറന്നുപോയാലെന്ന പോലെ സ്യമന്തക രത്നത്തെ തന്റെ മാറാപ്പിൽ ഒളിപ്പിച്ച് ആ ക്ഷണത്തിൽ ദ്വാരക വിട്ട് കാശിയിലേക്ക് ഒളിച്ചുപോയി. ശ്രീകൃഷ്ണൻ ശതധന്വാവിന് നൽകിയ ശിക്ഷ എന്ത്? ആ കഥ നാളെ.